നമസ്കാരം. ഇപ്പോൾ മുന്നാക്ക സംവരണം വലിയ ചർച്ചയായി. ഈ കാന്തപുരം പോലെയുള്ള ആളുകളൊക്കെ അതിനെ ശക്തമായി എതിർക്കുന്നു, മുസ്ലിം ലീഗും ഇതിനെ എതിർക്കുന്നു. പക്ഷേ ഇവിടെ ക്രിസ്തീയ സമുദായത്തിൽപ്പെട്ട പലരും ഈ ഒരു വിഷയത്തിൽ അവരും ഈ മുന്നാക്ക സമുദായത്തിൽ പെടുന്നവരാണ്. അവർക്കും സംവരണം ഇതുവരെയില്ല. അപ്പം ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. സീറോ മലബാർ സഭ ശക്തമായ ഒരു വിമർശനമാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ ഇരട്ടത്താപ്പും കാര്യങ്ങളും ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, അതുപോലെ തന്നെ എൽ ഡി എഫിന്റെ ചില പ്രീണന നയങ്ങളും ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ദീപികയിൽ വളരെ ശക്തമായ ഒരു ലേഖനം സീറോ മലബാർ സഭയുടേതായി പുറത്തു വന്നിരിക്കുന്നത്. നമുക്കതിന്റെ വിശദാംശങ്ങൾ നോക്കാം. മുന്നാക്ക സമരണവുമായി ബന്ധപ്പെട്ട് യു ഡി എഫിനും ലീഗിനുമെതിരെ രൂക്ഷ വിമർശനവുമായി സീറോ മലബാർ സഭ. ദീപികയിലെ എഡിറ്റ് പേജിൽ ആർച്ച് ബിഷപ്പ് ജോസഫ് പെരുന്തോട്ടം എഴുതിയ ലേഖനത്തിലാണ് ഈ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. മുന്നാക്ക സമുദായത്തിൽ സാമ്പത്തികം കുറഞ്ഞവർക്ക് സംവരണം ഏർപ്പെടുത്തുന്നതിനെ ലീഗ് എതിർക്കുന്നത് ആദർശത്തിന്റെ പേരിൽ അല്ല, അത് തീർച്ചയായുമല്ല. ഈ നിലപാട് ലീഗിന്റെ വർഗീയതയാണ് മുഖം മൂടി മാറ്റി പുറത്തേക്ക് വരുന്നത്. ഈ വിഷയത്തിൽ യു ഡി എഫ് ഇതുവരെ പ്രതികരിക്കാൻ പോലും തയ്യാറായിട്ടില്ല. അഭിപ്രായ പ്രകടനം നടത്താൻ പോലും ആവാത്ത വിധം യു ഡി എഫ് ദുർബലമായോ എന്നും ലേഖനത്തിലൂടെ ആർച്ച് ബിഷപ്പ് ജോസഫ് പെരുന്തോട്ടം ചോദിക്കുന്നു. വളരെ വ്യക്തമായ ഒരു ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഇത് ലീഗിന്റെ വർഗീയ നയമാണ്, ഇതൊരിക്കലും ഒരു മതേതര നയമല്ല, അല്ലെങ്കിൽ ഒരു സാമൂഹ്യ നയമല്ല എന്നാണ് ശ്രീ പെരുന്തോട്ടം ചൂണ്ടിക്കാട്ടുന്നത്. ഇതുവരെ യാതൊരുവിധ സംവരണ ആനുകൂല്യവും ലഭിക്കാതിരുന്ന സംസ്ഥാന ജനസംഖ്യയിൽ 27% വരുന്ന സവർണേതര വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വൈകിയെങ്കിലും ലഭിച്ച നീതിയെ ചില സംഘടിത സമുദായ ശക്തികൾ അകാരണമായി എതിർക്കുന്നത് തികച്ചും ഖേദകരമാണ് എന്നുകൂടി ജോസഫ് പെരുന്തോട്ടം ദീപികയിൽ എഴുതിയ എഡിറ്റോറിയലിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒപ്പം ഏതെങ്കിലും ആദർശത്തിന്റെ പേരിലാണ് ഇവർ ഇപ്രകാരം ചെയ്യുന്നത് എന്ന് കരുതാൻ ഒരിക്കലും സാധിക്കില്ല എന്ന് പറയുന്നു. സ്വന്തം പാത്രത്തിൽ ഒരു കുറവും ഉണ്ടാകുന്നില്ലെങ്കിലും അടുത്തിരിക്കുന്നവന്റെ പാത്രത്തിൽ ഒന്നും വിളമ്പരുത് എന്ന് ശഠിക്കുന്നത് ഒരു വികാരമാണ്. അത് സമൂഹത്തിന് യോജിച്ച, സമൂഹ നന്മയ്ക്ക് യോജിച്ച ഒരു വികാരമല്ല ഒരിക്കലും. എംഎൽഎമാരുടെ മേൽ യു ഡി എഫിന് നിയന്ത്രണം നഷ്ടമായെന്നും ജോസഫ് പെരുന്തോട്ടം കുറ്റപ്പെടുത്തുന്നു. യു ഡി എഫിന്റെ വെൽഫെയർ പാർട്ടി സഖ്യത്തിനും എതിരെ രൂക്ഷ വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. സംവരണത്തിനെതിരെ ലീഗും അനുബന്ധ കക്ഷികളും നിലപാട് സ്വീകരിക്കുന്നത് ഏതെങ്കിലും ആദർശത്തിന്റെ പേരിലാണെന്ന് കണക്കാക്കാൻ കഴിയില്ല. സംസ്ഥാനത്തെ കോൺഗ്രസ് ഘടകത്തിന് ദേശീയ നിലപാടിനെ പോലും അനുകൂലിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നും ലേഖനം ചോദിക്കുന്നുണ്ട്. മാത്രമല്ല എം ഹസൻ കഴിഞ്ഞ ദിവസം വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ നേതാക്കളുമായി സംസാരിച്ചതിനെ ഇത് പട്ടിൽ പൊതിഞ്ഞ പാഷാണം എടുത്ത് മടിയിൽ വെച്ചിരിക്കുന്നു എം ഹസനും യു ഡി എഫും എന്ന രീതിയിലുള്ള വിമർശനമാണ് ഇപ്പോൾ സീറോ മലബാർ സഭ ഉന്നയിച്ചിരിക്കുന്നത്. ഈ പട്ടിൽ പൊതിഞ്ഞ പാഷാണം എന്നെങ്കിലും ഒരിക്കൽ യു ഡി എഫിനെ തിരിഞ്ഞുകൊത്തും, യു ഡി എഫിന് അതൊരു ബുദ്ധിമുട്ടായി തീരും, തുടർന്ന് ഖേദിക്കേണ്ടി വരും എന്ന ഒരവസ്ഥയിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. എൽ ഡി എഫും യു ഡി എഫും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് എന്ന ഒരു ചൂണ്ടിക്കാട്ടൽ കൂടിയായി വേണമെങ്കിൽ നമുക്ക് ഈ ലേഖനത്തെ കാണാം. തികച്ചും സംസ്ഥാനത്തെ രാഷ്ട്രീയ കാലാവസ്ഥ മാറി വരുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ഈ രണ്ട് മുന്നണികളും ഇതുവരെ നടത്തിയിരുന്ന പല പരിപാടികളും, ഇതുപോലെ തന്നെ ഒരുപാട് ക്രിസ്ത്യൻ സഭകൾ, എം ഹസൻ സഭാ മേലധ്യക്ഷന്മാരെ കാണാൻ എറണാകുളത്ത് പോയപ്പോൾ അവർ പല ചോദ്യങ്ങൾ ചോദിച്ച് അദ്ദേഹത്തെ വെള്ളം കുടിപ്പിച്ചു എന്ന തരത്തിലുള്ള വാർത്തയുണ്ടായിരുന്നു. നമ്മളും ആ വാർത്ത നൽകിയതാണ്. അപ്പോൾ ഇത്തരത്തിൽ പ്രീണന നയങ്ങളുടെ, ആവശ്യമില്ലാത്ത പ്രീണന നയങ്ങളുടെ, ആവശ്യമില്ലാതെ കാലുപിടിക്കലുകളുടെ, ആവശ്യമില്ലാതെ കെട്ടിപ്പിടിക്കലുകളുടെ ഒരു നയമാണ് യു ഡി എഫ്, പ്രധാനമായും യു ഡി എഫ്. എൽ ഡി എഫിന്റെ പരിപാടിയൊക്കെ തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ, എൽ ഡി എഫിന്റെ കാര്യം പറയേണ്ട കാര്യമില്ല. ശബരിമല വിഷയത്തിലടക്കം വീട് കയറി ഇറങ്ങിയവരാണല്ലോ, ഇനിയും കയറി ഇറങ്ങാൻ പോകുന്നവരാണ്. ഈ ഒരു ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടും ഇതുപോലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും ലീഫ്ലെറ്റ് ഇറക്കുകയും ലഘുലേഖ ഇറക്കുകയും വീട് വീടാന്തരം കയറി ന്യായീകരണം നടത്തുകയും ചെയ്തവരാണ് എൽ ഡി എഫുകാർ. അപ്പോൾ അവർ ഇനി അരമനകളിലേക്ക് വന്നേക്കാം, അവർ ഇനി അരമനകളിലേക്കും ചങ്ങനാശ്ശേരിയിലേക്കും അതുപോലെ തന്നെ ചേർത്തലയിലേക്കും പോകും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, വെറും പ്രീണന നയങ്ങൾ മാത്രം. പല വിഷയങ്ങളിലും, അതായത് ഒരു ഒരു വിഭാഗത്തിന്, ഒരു സമൂഹത്തിന് നന്മ വരുന്ന പല വിഷയങ്ങളിലും ഇവർ ഇഴഞ്ഞു നിന്നിട്ട് ഇവർ ഒരു കപട മുഖമാണ് തുറന്നു കാണിക്കുന്നത് എന്നതൊക്കെയാണ് ഈ ലേഖനത്തിൽ നിന്നും, അല്ലെങ്കിൽ ഈ ഒരു അഭിപ്രായത്തിൽ നിന്നും, സീറോ മലബാർ സഭയുടെ ആർച്ച് ബിഷപ്പ് ജോസഫ് പെരുന്തോട്ടം എഴുതിയ ഈ ലേഖനത്തിൽ നിന്നൊക്കെ വിങ്ങ്യമായി, പരോക്ഷമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതല്ല സാമൂഹ്യ വിഷയങ്ങൾ, ഇതല്ല ജനാധിപത്യ രാഷ്ട്രീയം, ഇത് വെറും മതരാഷ്ട്രീയമാണ് യു ഡി എഫും എൽ ഡി എഫും കാലങ്ങളായി ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്, കാലങ്ങളായി ഇവിടെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾ തിന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം, എന്നുള്ള ഒരു സാമൂഹ്യ വിഷയത്തിലേക്ക് കൂടി, എന്നുള്ള ഒരു ജനപക്ഷ വിഷയത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുകയാണ്. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ, അതിപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും, ജനങ്ങൾ അറിഞ്ഞും കണ്ടും മാത്രമേ വോട്ട് ചെയ്യൂ എന്നുള്ള ഒരു സൂചനയിലേക്ക് കൂടിയാണ് കാര്യങ്ങൾ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.